टोटोचान अध्यायम अरुपत् चाय सल्कार കുട്ടികളുടെ ഇഷ്ടക്കാരനായ ടോമോയിലെ പാറാവുകാരൻ റിയോചാനും ഒടുവിൽ യുദ്ധഭൂമിയിലേക്ക് വിളിക്കപ്പെട്ടു. മുതിർന്ന ആളായിരുന്നുവെങ്കിലും ടോമോ മുഴുവനും അയാളെ കുട്ടിക്കാലത്തെന്ന പോലെ വാത്സല്യപൂർവ്വം വിളിച്ചു, റിയോചാൻ. കുട്ടികൾ കുഴപ്പങ്ങളിൽ ചെന്ന് ചാടുമ്പോഴെല്ലാം അവരെ സഹായിക്കാനെത്താറുള്ള ഒരു രക്ഷകൻ തന്നെയായിരുന്നു റിയോചാൻ. അയാളെക്കൊണ്ടാകാത്ത ഒരു പണിയുമില്ല. കുറച്ച് മാത്രം സംസാരിക്കും, വളരെ മൃദുവായി ചിരിക്കും. പക്ഷേ ചെയ്യേണ്ടതെന്തെന്ന് എല്ലായ്പ്പോഴും അയാൾക്കറിയാം. ടോട്ടോചാൻ കക്കോസ് കുഴിയിൽ വീണപ്പോൾ അവളുടെ രക്ഷയ്ക്കായി ഓടിയെത്തിയത് റിയോചാനാണ്. അന്ന് ഒരു അതൃപ്തിയും ഇല്ലാതെ അയാൾ അവളെ ആ സകലം കഴുകിയെടുത്ത് മിടുക്കി കുട്ടിയാക്കി. പിരിഞ്ഞു പോകുന്ന റിയോചാന് ഒരു രസികൻ ചായ സൽക്കാരൻ കൊടുക്കണം, മാസ്റ്റർ പറഞ്ഞു. ചായ സൽക്കാരം ഉണക്ക ഏത്തയില കൊണ്ടുള്ള സാധാരണ ചായ ജപ്പാനിൽ പതിവായിരുന്നു. പക്ഷേ അവ സൽക്കാരാഘോഷങ്ങളിലും മറ്റും ഉപയോഗിക്കപ്പെട്ടിരുന്നില്ല. ചായ സൽക്കാരം ഏതായാലും ടോമോയിൽ പുത്തരിയാണ്. ആ ആശയം കുട്ടികൾക്ക് നന്നേ ബോധിച്ചു. മാസ്റ്റർ പുതിയൊരു പ്രയോഗം മനഃപൂർവമായി കണ്ടെത്തുകയായിരുന്നുവെന്ന് കുട്ടികൾ മനസ്സിലാക്കിയില്ല. സുബായ്സ്കോക്കായ്, അതായത് യാത്രയിലെ സൽക്കാരം. സുബായ്സ്കോക്കായ്ക്ക് പകരം അദ്ദേഹം ഉപയോഗിച്ചത് മറ്റൊരു വാക്കാണ്, സവാക്കായ്, അതായത് ചായ സൽക്കാരം. യാത്രയപ്പ എന്ന പ്രയോഗത്തിന് മ്ലാനതയുടെ ആഴമേറിയൊരു സ്പർശമുണ്ട്. മാത്രമല്ല, റിയോചൻ ഒരുപക്ഷെ കൊല്ലപ്പെടാമെന്നും ഇനിയൊരിക്കലും തിരിച്ചു വരാത്തവണ്ണം യഥാർത്ഥമായ യാത്ര പറയലായി അത് മാറിയേക്കാമെന്നും മുതിർന്ന കുട്ടികളെങ്കിലും മനസ്സിലാക്കാനും ഇടയുണ്ട്. ഏതായാലും കുട്ടികളാരും തന്നെ അന്നുവരേക്കും ഒരു ചായ സൽക്കാരത്തിൽ പങ്കെടുത്തിട്ടില്ല. സ്വാഭാവികമായും അവരെല്ലാം ജിജ്ഞാസുക്കളായിരുന്നു. സ്കൂൾ സമയം കഴിഞ്ഞ് അസംബ്ലി ഹാളിൽ വെച്ചായിരുന്നു ആ അപൂർവ സമ്മേളനം. ഉച്ചഭക്ഷണവേളയിൽ എന്ന പോലെ കസേരകൾ വട്ടത്തിൽ നിരത്തി കുട്ടികളെല്ലാവരും വളഞ്ഞിരുന്നു. ചായയോടൊപ്പം ഉണക്കിച്ചുട്ട കണവമീനിൻ്റെ ഓരോ കുഞ്ഞു കഷ്ണം വീതം മാസ്റ്റർ ഏവർക്കും നൽകി. യുദ്ധം കൊടുമ്പിരിക്കൊള്ളുന്ന അക്കാലത്ത് അത്ര തന്നെയും ഒരു ധാരാളിത്തമായിരുന്നു. മാസ്റ്റർ റിയോചാൻ്റെ അരികിൽ ചെന്നിരുന്നു. നാട്ടുമദ്യം നിറച്ചൊരു ഗ്ലാസ് അയാൾക്ക് മുന്നിൽ വച്ചു. മുന്നണിയിലേക്ക് യാത്ര തിരിക്കുന്നവർക്ക് മാത്രം അനുവദിക്കപ്പെട്ടിട്ടുള്ള റേഷനായിരുന്നു അത്രയും മദ്യം. ഇത് ടോമോയിലെ ആദ്യത്തെ ചായ സൽക്കാരമാണ്, മാസ്റ്റർ പറഞ്ഞു. എല്ലാവർക്കും ഞാൻ നല്ല ഭാവി ആശംസിക്കുന്നു. റിയോചാനോട് ആർക്കെങ്കിലും എന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ പറയുക. റിയോചാനോടെന്നല്ല, നിങ്ങൾക്ക് തമ്മിൽ വല്ലതും പറയണമെങ്കിൽ അതുമാകാം. ഓരോരുത്തരായി നടുക്ക് വന്നെന്ന് പറയുക. കുട്ടികൾക്ക് പുതുമകളേറെ നിറഞ്ഞ മുഹൂർത്തമായിരുന്നു അത്. ടോമോയിലിരുന്ന് ഉണക്കിച്ചുട്ട കണവ് കഴിക്കുന്നത് മാത്രമല്ല, റിയോചാൻ തങ്ങളോടൊപ്പം വന്നിരിക്കുന്നതും അയാൾ മുന്നിലിരിക്കുന്ന നാട്ടുമദ്യം രുചിക്കുന്നതും കുട്ടികൾക്ക് കൗതുകകരമായ ആദ്യാനുഭവങ്ങളായി മാറി. ഓരോരുത്തരായി എഴുന്നേറ്റ് റിയോചാൻ അഭിമുഖമായിരുന്ന് അയാളോട് സംസാരിച്ചു. തുടക്കത്തിൽ സംസാരിച്ച കുട്ടികൾ അസുഖങ്ങളിൽ നിന്നും പരിക്കുകളിൽ നിന്നും സ്വന്തം ശരീരത്തെ കാത്തുസൂക്ഷിക്കാൻ അയാളെ ഉപദേശിക്കുക മാത്രമേ ചെയ്തുള്ളൂ. തുടർന്ന് ടോട്ടോചാൻ്റെ സഹപാഠിയായ മികിത എഴുന്നേറ്റു. ദൃഢമായ സ്വരത്തിൽ അവൻ പറഞ്ഞു, അടുത്ത തവണ ഞാൻ നാട്ടിൽ പോയിട്ട് വരുമ്പോൾ ശ്രാദ്ധത്തിനുണ്ടാക്കുന്ന നിയമം ഉറപ്പായും കൊണ്ടുവരാം കേട്ടോ. എല്ലാവരും ചിരിച്ചു. താൻ ഏതോ മരണ വീട്ടിൽ പോയപ്പോൾ കഴിച്ച ഒന്നാം തരം നെയ്യപ്പത്തെക്കുറിച്ച് അവൻ പറയാൻ തുടങ്ങിയിട്ടിപ്പോൾ ഒരു വർഷത്തിലേറെയായിരിക്കുന്നു. അവസരം വരുമ്പോഴെല്ലാം അവൻ ടോമോയിൽ എല്ലാവരോടും വാക്കു കൊടുക്കും, ഞാനത് ഉറപ്പായും കൊണ്ടുവരാം. പക്ഷേ ഒരിക്കലും കൊണ്ടുവന്നില്ല. ശ്രാദ്ധവേളയിൽ നെയ്യപ്പത്തെക്കുറിച്ചുള്ള മികിതയുടെ പരാമർശം കേട്ടപ്പോൾ മാസ്റ്റർ ഒന്ന് ഞെട്ടി. ഇത്തരം സന്ദർഭങ്ങളിൽ
മരണവുമായി ബന്ധപ്പെട്ട നിയപത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്നത് സ്വാഭാവികമായും ഒരു ദുർനിമിത്തത്തിൻ്റെ ലക്ഷണമായാണ് കേൾക്കുന്നവർക്ക് തോന്നുക. പക്ഷേ വളരെ നിഷ്കളങ്കമായാണ് മികിത അത് പറഞ്ഞത്. കൂട്ടുകാരുമായി സ്വാദറ്റത് എന്തെങ്കിലും പങ്കിടുക എന്ന ഉദ്ദേശം മാത്രമേ അവനുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് മാസ്റ്ററും മറ്റുള്ളവരോടൊപ്പം ചിരിച്ചു. റിയോചാനും ഹൃദയം നിറഞ്ഞു ചിരിച്ചു. ഒന്നുമില്ലെങ്കിലും മികിത എത്ര നാളായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് തനിക്കും അല്പം കൊണ്ടുവന്ന് തരാമെന്ന് അയാൾ വിചാരിച്ചു. അടുത്ത ഊഴം ഒയയുടേതായിരുന്നു. തൊതിരോക്കൊയയിലെ വലിയൊരു പൂന്തോട്ട നഴ്സറി ഉടമയുടെ മകനായി ജനിച്ച ഒയയെ താൻ ജപ്പാനിലെ ഏറ്റവും നല്ല പൂന്തോട്ട നിർമ്മാതാവാകാൻ പോവുകയാണെന്ന് റിയോജാന്റെ മുന്നിൽ സത്യം ചെയ്തു. കീകോവൊക്കെയാണ് അടുത്തതായി ഹാളിൻ്റെ മധ്യത്തിലേക്ക് വന്നത്. അവൻ പതിവ് പോലെ ഒന്നും പറയാതെ നാണിച്ച് ചിരിക്കുക മാത്രം ചെയ്തു. ശേഷം മുഖം കുനിച്ച് തൻ്റെ ഇരിപ്പിടത്തിലേക്ക് മടങ്ങി. അത് കണ്ട ടോട്ടോച്ചാൻ ഞൊടിയിടയിൽ മുന്നോട്ട് വന്ന് അവൾക്ക് വേണ്ടി ഇങ്ങനെ പ്രഖ്യാപിച്ചു. കീകോച്ചാൻ്റെ കൂട്ടിലെ കോഴിക്കുഞ്ഞുങ്ങൾക്കേ പറക്കാനറിയാം. കിയോ കിയോ എന്ന് പറന്നുപോയാൽ പിറ്റേ ദിവസം തിരിച്ചു വരൂ. തുടർന്ന് അമാതേരെ സംസാരിച്ചു. മുറിവേറ്റ ഏതെങ്കിലും പൂച്ചയെയോ നായയെ കാണുകയാണെങ്കിൽ, അവൻ മന്ദം മന്ദം പറഞ്ഞു, എൻ്റെ അടുക്കൽ കൊണ്ടുവരണം കേട്ടോ, ഞാനതിനെ സുഖാക്കാം. കൊള്ളൻ തകാശി തൻ്റെ വലിപ്പക്കുറവ് കൊണ്ട് ഡെസ്കിനടിയിലൂടെ നുഴഞ്ഞാണ് വൃത്തത്തിൻ്റെ മധ്യത്തിലെത്തിയത്. പക്ഷേ കാറ്റും വീശും വേഗത്തിൽ തന്നെ അവൻ അവിടെ എത്തി. സന്തോഷം തുളുക്കുന്ന സ്വരത്തിൽ അവൻ പറഞ്ഞു, നന്ദി റിയോച്ചാൻ, എല്ലാ ഉപകാരത്തിനും, ഞങ്ങൾക്ക് ചെയ്തു വന്ന എല്ലാ സഹായത്തിനും നന്ദി, വളരെ വളരെ നന്ദി. അടുത്തതായി ഐക്കോ ശേഷു എഴുന്നേറ്റു. അവൾ പറഞ്ഞു, ഞാനൊന്ന് വീണപ്പോ മുറിവ് വച്ച് കെട്ടിത്തന്നത് ഒരിക്കലും മറക്കില്ല റിയോചാൻ, വളരെ നന്ദി. ഐക്കോ ശേഷയുടെ വല്യമാവനായ അഡ്മിറൽ ടോഗോ റഷ്യോ ജാപ്പനീസ് യുദ്ധത്തിലെ പേരുപറ്റ നാവികനും അവളുടെ മറ്റൊരു ബന്ധുവായ അച്ചുഷോ ശേഷോ മിജി ചക്രവർത്തിയുടെ സദസ്സിലെ ഒരു വിഖ്യാത കവിയത്രിയുമായിരുന്നു. പക്ഷേ ഐക്കോ ശേഷോ ഒരിക്കലും അവരെക്കുറിച്ച് പറഞ്ഞു നടന്നിട്ടില്ല. റിയോചാനെ ഏറ്റവും അടുത്തറിയാവുന്നത് മാസ്റ്ററുടെ മകളായ മിയോചാനാണ്. അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. റിയോചാൻ, നിങ്ങൾക്കൊന്നും പറ്റാതെ സൂക്ഷിച്ചോണം കേട്ടോ, പോയിട്ട് എല്ലാവർക്കും കത്ത് എഴുതണം കേട്ടോ, അവൾ വിതുമ്പിക്കൊണ്ട് പറഞ്ഞു. ടോട്ടോചാന് ഒരുപാട് പറയാനുണ്ടായിരുന്നു. പക്ഷേ എവിടെ തുടങ്ങണമെന്ന് അവൾക്ക് നിശ്ചയമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവൾ ഇത്രമാത്രമേ പറഞ്ഞുള്ളൂ, റിയോചാൻ, നിങ്ങൾ പോയാലും ഇനി എല്ലാ ദിവസവും ഞങ്ങൾക്കിവിടെ ചായ സൽക്കാരമുണ്ടാവും. മാസ്റ്റർ ചിരിച്ചു, റിയോചാൻ ചിരിച്ചു, കുട്ടികളെല്ലാവരും ആർത്തു ചിരിച്ചു. എന്തിന്, ടോട്ടോച്ചാന് പോലും ചിരി പൊട്ടി. പക്ഷേ പിറ്റേ ദിവസം തന്നെ ടോട്ടോച്ചാന്റെ വാക്കുകൾ യാഥാർത്ഥ്യമായി. സമയം കിട്ടിയപ്പോഴെല്ലാം അവർ സംഘം ചേർന്ന് ചായ സൽക്കാരം കളിച്ചു. ഉണക്കി ചുട്ട കടമ മത്സ്യങ്ങളുടെ സ്ഥാനത്ത് മരപ്പട്ടയും മറ്റും സംഘടിപ്പിച്ചു. ഗ്ലാസുകളിൽ ചായയ്ക്ക് പകരം പച്ചവെള്ളം പകർന്നു. ചിലപ്പോഴൊക്കെ നാട്ടുചാരായമെന്ന് ഭാവിച്ച് അവ ചുണ്ടോടടുപ്പിക്കാനും അവർ മറന്നില്ല. ഇടയ്ക്ക് ആരെങ്കിലും പറയും, ശ്രദ്ധത്തിനുണ്ടാക്കുന്ന നിയപ്പം കൊണ്ടുവരാട്ടോ, പിന്നെ കൂട്ടച്ചിരിയായി. തുടർന്ന് അവർ തങ്ങളുടെ വിചാരങ്ങൾ പറയുകയും പങ്കുവയ്ക്കുകയും ചെയ്യും. ആഹാരപദാർത്ഥങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ലെങ്കിലും വിനോദകരമായ ചായ സൽക്കാരങ്ങൾ നിരന്തരം ആവർത്തിച്ചുകൊണ്ടിരുന്നു. റിയോചാൻ കുട്ടികൾക്കായി ഉപേക്ഷിച്ചു പോയ ഉജ്ജ്വലമായ യാത്രാ സ്മാരകമായിരുന്നു ചായ സൽക്കാരം. അത് ടോമോയിലെ ഹരം പിടിപ്പിക്കുന്ന വിനോദങ്ങളിൽ അവസാനത്തേതായി. സ്വപ്നത്തിലോ ജാഗ്രതത്തിലോ കുട്ടികൾ അവ്യക്തമായി പോലും അറിഞ്ഞില്ലെങ്കിലും അവർക്ക് ടോമോയിലാടേണ്ട നാടകത്തിലെ അന്തിരംഗം അതായിരുന്നു. വേർപെടുത്തപ്പെട്ട് അവരവരുടേതായ വേറെ വേറെ വഴികളിലൂടെ അകലുന്നതിന് മുമ്പുള്ള അവസാന സൽക്കാരം. ടോക്കിയോ തീവണ്ടിയിൽ റിയോചാൻ പോയി. അയാളുടെ പുറപ്പാടിന് തൊട്ടു പിന്നാലെ അമേരിക്കൻ പോർവിമാനങ്ങളുടെ വരവായി. അവ ഒടുവിൽ ടോക്കിയോയുടെ ആകാശങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട് ദിവസേന ബോംബുകൾ വർഷിക്കാൻ തുടങ്ങി.